ഹായ് നമസ്കാരം. നമ്മളിപ്പോൾ വീടിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. രാജ് കലേഷ് ഒഫീഷ്യലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാനും സനുവും കൂടി ഏറ്റവും മുകളിൽ നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ പൊക്കക്കുഴൽ. അപ്പോൾ ആദ്യം ഒരല്പം അപ്പുറത്തേക്കായിരുന്നു പൊക്കക്കുഴൽ ഫിറ്റ് ചെയ്തിരുന്നത്. ഇന്നലെ വൈകുന്നേരം സനു ഇത് ഇളക്കി പിന്നെ ബാക്കിലേക്ക് മാറ്റി വെച്ചു. കാരണം ഇതിൻ്റെ അകലം തമ്മിലൊരു സിങ്ക് ആവാത്ത പ്രശ്നം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ സനു ഇങ്ങനെ മാറ്റി. ഇതിനെക്കുറിച്ച് പറയുമായിരുന്നു, ഈ പുകക്കുഴലിൻ്റെ മുകളിൽ എന്തായാലും കാക്ക അപ്പിയിടും. അപ്പോൾ ഇതിനകത്ത് ഡാർക്ക് കളർ കൊടുക്കരുത്, ഒരു വൈറ്റ് സ്റ്റോണുള്ള എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവസാനം ആഷിൽ ഫിക്സ് ചെയ്തു. ഇതാണ് നമുക്ക് ഒരു വീട്ട് വെളിയിൽ നിന്ന് വരുമ്പം ഈ റൂഫിൻ്റെ മുകളിലായിട്ട് ഉയർന്നു നിൽക്കും. അപ്പോൾ ഇതാണ് ഏറ്റവും കാഴ്ചയുള്ള ഭാഗം. അത് മാത്രമല്ല, ഇതിപ്പോൾ നമ്മളൊരു പ്രെയിമായിട്ടേ ഉള്ളൂ. ഈ ഒരു കട്ട കട്ടുള്ള പോലുള്ള ഭാഗങ്ങളാണ് നമുക്ക് വെളിയിൽ നിന്ന് കാണുക. ഈ സ്ക്വയറിനെ നമ്മൾ സ്ക്വയർ ആക്കി മാറ്റുന്ന എങ്ങനെ, ഇതിപ്പോൾ ഓൾറെഡി ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഇനി ഓൾ റൗണ്ട് നാല് ഭാഗത്ത് നമ്മൾ 8mm വി ബോർഡിൻ്റെ ഷീറ്റ് നമ്മൾ ഉപയോഗിക്കും. ഷീറ്റ് സ്ക്രൂ ചെയ്യുക ചെയ്യുക, എന്നിട്ട് അതിൻ്റെ താഴായിട്ടേക്ക് ഓട് നിൽക്കുക. ഇത് ഷീറ്റാണെന്നുള്ളത് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഇതൊരു ചുവരിൽ കെട്ടിയ ഒരു ഫീലിംഗ് ആണ് നമുക്കുണ്ടാവുക. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഷീറ്റ് വാട്ടർ പ്രൂഫാണ്. അതായത് വെള്ളം എത്ര തട്ടിയാലും അത് ഈ ഷീറ്റിലേക്ക് ബാധിക്കാത്ത രൂപത്തിലുള്ള ഒരു ഷീറ്റാണ്. അതാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. മറ്റുള്ള നോർമൽ ഷീറ്റുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം കാലക്രമേണ അത് വെള്ളം കുടിക്കാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും ബെറ്റർ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഈ ഒരു ഷീറ്റാണ്. മറ്റേ ഷീറ്റിനെക്കാളും അപേക്ഷിച്ചിട്ട് 100-200 രൂപ കൂടത്തുള്ളൂ. എന്നാലും നമുക്ക് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന് ഫ്രണ്ടിലായിട്ടൊരു ഒരു കിളിക്കൂട് പോലത്തെ ഒരു സാധനമാണ്. അതിനെന്താ പറയുക, ഡോർമർ വിൻഡോ എന്നാണ് അതിൻ്റെ പേര്. ശരിക്കുള്ള ശാസ്ത്രീയമായ പേര് ഡോർമർ വിൻഡോ എന്നാണ്. ഒരു കിളിക്കൂട് പോലൊരു സാധനം വരും, അതിനകത്ത് കളർ ഗ്ലാസ്സുകളും വരും. ഇപ്പോൾ ഇവിടുത്തെ സനുവിൻ്റെ ഓടിടുന്നത് വരെയുള്ള സനുവിൻ്റെ വർക്കുകൾ അവസാനിച്ച് കഴിഞ്ഞു. കാക്ക വട്ടവിട്ട് മറക്കുന്നുണ്ട് മുകളിൽ കൂടെ. അപ്പോൾ ഇനി സനു ഒരു ഗ്യാപ്പിന് ശേഷമായിരിക്കും തിരിച്ചു വരാൻ പോകുന്നത്. സനുവിൻ്റെ മുഴുവൻ വർക്ക്സും കഴിഞ്ഞിട്ടില്ല. ഓടിടാൻ പാകത്തിനാക്കിയിട്ട് സനു കോഴിക്കോടേക്ക് പോവുകയാണ്. ഇനിയൊരു ഗ്യാപ്പിന് ശേഷം തിരിച്ചു വരും. ഓടിടുന്നതിന് തൊട്ട് മുമ്പായിട്ട് തിരിച്ചു വരും. അപ്പോൾ നമുക്ക് കുറച്ച് അടിയോട് അല്ലെങ്കിൽ പൂവോടുകൾ കിട്ടാനുണ്ട്. പിന്നെ പൂവോട് കിട്ടിക്കഴിഞ്ഞാൽ സനു തിരിച്ചു വന്നിട്ട് ഒരു 1-2 ദിവസത്തെ വർക്കുകൾ ബാക്കിയുണ്ട്. അപ്പോൾ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു. അതായത് 1-ാം ഘട്ടം കഴിഞ്ഞു. ഏകദേശം പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തൂളിമാനം വെക്കാൻ വേണ്ടിയിട്ട് 2-ാമതൊരു വരവ് വേണ്ടി വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് തിരിച്ചെത്തുന്നതാണ്. സനുവിൻ്റെ ആദ്യത്തെ പാർട്ട് വെൽഡിങ് വർക്ക്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സനു പെയിൻറ്റിങ് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഇവിടെ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്, വലിയ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. ഈ സ്ട്രക്ചറിൽ മുഴുവൻ ഇപ്പോൾ ഡബിൾ പാക്ക് അപ്പോക്സി അടിച്ചേക്കാണ്. അത് MRF ഡബിൾ പാക്ക് അപ്പോക്സിയാണ് അടിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ കോൺട്രാക്റ്റുണ്ട്. പുള്ളി പറഞ്ഞൊരു സജഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോക്സി തന്നെ ഒരു കോട്ടൂടെ ഡബിൾ പാക്ക് അപ്പോക്സി ഒരു കോട്ടൂടെ അടിച്ചു കഴിഞ്ഞാൽ പെയിൻറ്റ് പോലെ തന്നെ ബലം ചെയ്യും, പെയിൻറ്റിനേക്കാളും അത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യുമെന്നാണ് പുള്ളി സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതിനുശേഷം ഞാനത് അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് പറയാം. ഇവിടെ ഈ ബാൽക്കണിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ കാണാനും ഇവിടെ കാഴ്ചകളൊക്കെ കാണാനും കയറുന്ന ഒരു സ്ഥലമാണല്ലോ, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ പൂവോട് വരുന്നുണ്ട്, ഇവിടെ പൂവോട് വരുന്നുണ്ട്, ഈ നാല് ചുറ്റും പൂവോട് വരുന്നുണ്ട്. ഇവിടെയൊക്കെ കാഴ്ചയുള്ള സ്ഥലമാണ് ഈ പോർഷനൊക്കെ. ഇവിടെ കളർ ഗ്ലാസ്സാണ് വരിക. ഇവിടെ പൂവോട് വരുന്നുണ്ട്, ഈ സൈഡിൽ പൂവോട് വരുന്നുണ്ട്. ഇവിടുത്തെ സ്ട്രക്ചർ ഇനി വന്നതിന് ശേഷമേ ചെയ്യുള്ളൂ. അത് മെറ്റലിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു സ്ട്രക്ചർ വരാനുണ്ട്, കുറേ വർക്കുകൾ ബാക്കിയുണ്ട്. ഇനി ഇവിടെ ഒരു ഡിസൈൻ വരാനുണ്ട്, ഈ ഈ ഡോറിൽ ഇവിടെ ഒരു ഡിസൈൻ വരാനുണ്ട്. ഇനി വാ, ഈ ഇതിൻ്റെ കാഴ്ച ഇതൊന്ന് കാണിച്ചു തരാം. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പോർഷനിൽ കാസ്റ്റയൻ്റെ ഒരു വേലി കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാസ്റ്റയൻ്റെ കുറച്ച് വർക്കുകൾ വരാനുണ്ട്. ഇവിടെയും കുറച്ച് ഗ്ലാസിൻ്റെയും കാസ്റ്റയൻ്റെയും വർക്കുകൾ വരാനുണ്ട്. അപ്പോൾ കുറേ വർക്കുകൾ ബാക്കിയാക്കിയിട്ടാണ് സനു പോകുന്നത്. അപ്പോൾ ഇത് ഓടിട്ടതിന് ശേഷം ചെയ്യേണ്ട വർക്കുകളാണ്. അതായതിപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ മേളത്തെ റൂഫിൻ്റെ വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിനോടനുബന്ധിച്ചിട്ട് കുറേ താഴത്തെ കുറച്ച് ഡിസൈൻ വർക്കുകൾ ഈ ഫില്ലറിനോട് അനുബന്ധിച്ചിട്ട് ഇതിൻ്റെ താഴയിലൂടെ ഇങ്ങനെ വരാനുണ്ട്. കാസ്റ്റേണും ഗ്ലാസും കളർ ഗ്ലാസുകളായിട്ടുള്ളൊരു ഒരു കാസ്റ്റേൺ ഗ്ലാസ് മിക്സ് ആയിട്ടായിരിക്കും ഇതിൻ്റെ എല്ലാം
താഴെ വരിക, അല്ല നിങ്ങൾ പ്ലെയിൻ ആയിട്ടിട്ട് അല്ല ഉണ്ടാവുക. അത് തടിയിലും ഇതിലും ചെയ്യാം അല്ലെ? രണ്ടിലും ചെയ്യാം, രണ്ടിലും ചെയ്യാം തടിയിൽ. അപ്പം നമ്മളിപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഇരുമ്പിൻ്റെ മീം വെച്ചത് കാരണം ഇരുമ്പിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ആ പെയിൻറ്റിങ്ങിൽ വേണേൽ തടി രൂപത്തിലേക്ക് നമുക്ക് പെയിൻറ്റിങ്ങിൽ മാറ്റാം മാറ്റാൻ പറ്റും. പക്ഷെ നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഒരു ആൻറ്റിക്ക് ഫിനിഷാണ്. അപ്പം നമ്മൾ ഇതിന് കൂടുതലും ഒരു ഒരു ആൻറ്റി ഗോൾഡ് പെയിൻറ്റിങ് ആയിരിക്കും ഈ കാശണുകളിലെല്ലാം വരിക. ഇത് നമ്മുടെ വരാന്തയാണ്. വരാന്തയിൽ ഇവിടെ ഹാൻഡ് റീൽസ് ഒന്നും വരുന്നില്ല, പ്ലെയിൻ ആയിട്ടുള്ള വരാന്തയാണ്. ഫുള്ളായിട്ടും പിന്നെ ഹാൻഡ് റീൽസ് ഒന്നും വരാതെയുള്ള വരാന്തയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ആൾക്കാർക്ക് സ്മൂത്ത് ആയിട്ട് ഇറങ്ങാനും കയറാനും ഈ തിണ്ണയിലൊക്കെ ഇരിക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഇനി ഈ ഇതിനോടനുബന്ധിച്ച് തന്നെ ഇവിടെ ഒരു ദിവ്യയുടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് ഇവിടെ. ഇത് ദിവ്യയുടെ ഒരു വർക്ക് ഏരിയ ആണ്. ആ വർക്ക് ഏരിയ കവർ ചെയ്തുകൊണ്ട് ഇവിടെ കുറച്ച് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ കാസ്റ്റ് ചെയ്യേണ്ട കുറച്ച് വർക്കാണ്. ഇത് ചേർത്ത് അങ്ങോട്ടേക്ക് പോയേക്കാണ്. ഇത് സനുവിൻ്റെ വർക്കാണ്. നല്ല ഭംഗിയിൽ അവസാനം അത് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഭാഗത്തെ വർക്കുകൾ കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് ആ അടുക്കളയ്ക്ക് ഷെയ്ഡ് കൊടുത്തുകൊണ്ട് ഈ ഭാഗത്ത് ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. കാരണം എപ്പോഴും ഈ കിണറ്റിൽ വെള്ളം കോരാനായിട്ടും ഒക്കെ എല്ലാവരും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഫാമിലി കൂടുതൽ പിന്നെ സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലം ഇതാവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇവിടെയും മുഴുവൻ വർക്കുകളും ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ മിക്കവാറും സ്ഥലങ്ങളിൽ ഫ്രണ്ട് ഭാഗങ്ങളിലാണ് ഒന്നും കൂടി മോടി കൂട്ടിയിട്ട് ഫിനിഷിങ്ങിൽ ചെയ്യാറ്. പക്ഷെ നമ്മൾ ഫ്രണ്ടിന് കൊടുത്ത അതേ ഇമ്പോർട്ടൻറ്റ് പുറകു വശത്തിനും കൊടുത്തിട്ടുണ്ട്. കാരണം അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഇവിടെ. ഇവിടെ ശ്രദ്ധിച്ചാൽ തന്നെ കാണാൻ പറ്റും, ഇത് നമ്മൾ സാധാരണ പുറകു സൈഡിൽ ഇങ്ങനെ കാശണൊന്നും കൊടുക്കാറില്ല. കാലി പ്രൈമിൻ്റെ മുകളിലാണ് നമ്മൾ ഓട് വിരിക്കാറ്. പക്ഷെ ഇവിടെ എല്ലാം ഫ്രണ്ടിൽ എങ്ങനെയാണോ ഉള്ളത് അതേ ഒരു ക്വാളിറ്റി തന്നെ പുറകിലേക്കും കൊണ്ടുവന്നിട്ട് പുറകാണെന്ന് കരുതിയിട്ട് അതിൻ്റെ ഒരു ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല സനുവിൻ്റെ കണക്ക് പുസ്തകത്തിൻ്റെ അളവെടുത്ത് പിന്നെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സനുവിൻ്റെ കണക്ക് പുസ്തകം. ഇതിനകത്ത് ഈ വീടിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ ഇനി സനു ഈ പുസ്തകം കൊണ്ട് കളയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വല്ലയ്യ? അതുകൊണ്ട് ഫോട്ടോ എടുത്ത് വയ്ക്കുകയാണ്. മറ്റേതാക്ക് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലായിക്കൊള്ളാം. എന്നാൽ നിനക്ക് കണ്ടാൽ മനസ്സിലാവും. വാങ്ങിക്കേണ്ട ലിസ്റ്റൊക്കെ ഉണ്ട്. അല്ല, വാങ്ങിക്കേണ്ട ലിസ്റ്റ് ഉണ്ട്. ഒരു പിന്നെ ഡോക്ടർ ഒരു രോഗിയെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ ഡീറ്റെയിൽസും എഴുതി വെക്കുന്ന ഒരു ഗ്ലാസിൻ്റെ അളവുകളാണ്. ഇത് നമ്മളെ മുകളിലേക്കുള്ള കള്ളികളിലെ ഗ്ലാസിൻ്റെ അളവുകളാണ് മുഴുവൻ. ഇത് നമുക്ക് എപ്പോ വേണമെങ്കിലും വെക്കാം ആ മൂന്ന് കള്ളിയിലത്തെ ഗ്ലാസ്. പക്ഷെ ഈ അളവ് നമ്മൾ ഈ ഓടുന്നതിന് മുന്നേ ചെയ്യേണ്ട ഗ്ലാസ് ഡോർമർ വിൻഡോയിലേക്കുള്ള അളവുകളാണ്. ഇത് നിങ്ങൾ ഗ്ലാസിന്റെ കളറുകൾ എങ്ങനെയാ തീരുമാനം എടുത്തിട്ട് ഇത് ഓരോന്നും നമ്പർ ഇട്ടിട്ട് കൊണ്ടുവരണം. ഒരു ഡോക്ടർ രോഗിയുടെ കാര്യങ്ങൾ മുഴുവൻ ഒരു ഫയലിലാക്കി സൂക്ഷിക്കുന്നത് പോലെ സനുവിന്റെ കണക്ക് പുസ്തകമാണ്. ഇതിനി മെയിലിട്ടിട്ട് ഡിജിറ്റലാക്കി സൂക്ഷിക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ അല്ലേ? അങ്ങനെ സനുവിൻ്റെ ടീം മെമ്പേഴ്സ് എല്ലാവരും ജുനൈദും മുസ്തഫയൊക്കെ ആദ്യത്തെ ടേൺ കഴിഞ്ഞിട്ട് ഇനി വരും. അപ്പോൾ ആദ്യത്തെ ടേൺ കഴിഞ്ഞിട്ട് അവർ കോഴിക്കോടേക്ക് പോവാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മിസ്സിങ് നമ്മളെക്കാൾ കൂടുതൽ ദർശനാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർശൻ്റെ കൂടെ ഈ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് ഫുട്ബോൾ കളിക്കുന്ന ആളാണ് സനു. സനു മാത്രമല്ല, സനു കുടുങ്ങിക്കഴിഞ്ഞാൽ അവൻ മുസ്തഫയെ വിളിക്കും അല്ലെങ്കിൽ ജുനൈദിനെ വിളിക്കും. പിന്നെ ഈ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ രാത്രി വരെ ഈ ഈ ബോൾ കാണാൻ പറ്റാതാവുന്നത് വരെ ഇവിടെ ഫുട്ബോൾ മത്സരങ്ങളാണ്. അങ്ങനെ ദർശൻ മിസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇവനല്ല കളി പഠിച്ചത്, ഞാൻ ഇവൻ്റെ. അതെ 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 അതെ, സനു പണ്ട് ഫുട്ബോൾ കളിച്ചിരുന്നു, ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിച്ചിരുന്ന ആളാണ്. മുസ്തഫ കളിക്കുമായിരുന്നു? കളിക്കുമായിരുന്നു ഫുട്ബോൾ, ഫുട്ബോള് ക്രിക്കറ്റും ഒക്കെ കളിക്കുമായിരുന്നു. നോ ഫുട്ബോൾ നോ ക്രിക്കറ്റ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് സനു. അപ്പോൾ ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കാണാം. താങ്ക് യു മുസ്തഫ, താങ്ക് യു. ഓക്കെ, നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് യു പിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഞാൻ ജുനൈദിൻ്റെ വീട്ടിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ജറൂർ. ഞാനില്ലേതോ ദർശ ദർശ.
ഹരാ.